ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ബറാഖ ഇൻ്റർനാഷണൽ ഫാമിനുടെ സ്നേഹവന്ദനത്തുകളെ അറിയിക്കുന്നു. ബറാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി നടക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ കൂടി അനേകർ ആശ്വാസത്തിനും വിടുതലിനും സൗഖ്യത്തിനും ആത്മീയ വളർച്ചയ്ക്കും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിപ്പാർക്കുവാൻ പ്രത്യാശയോടായിരിക്കുവാനും ഇടയായി എന്നറിയുന്നതിൽ പിന്നെയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനം ഇന്ന് ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ പി ടി തോമസ് ആണ്. ഏവരെയും കർത്തുനാമത്തിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്തേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവം ഈ ദൈവവചന പഠന പരമ്പരയിൽ ഞങ്ങളോട് ചേരുന്ന എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ക്ലാസ്സുകളിൽ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവൈതലിൽ അനുഭവവേദ്യമാകുന്ന വിവിധ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചാണ് നാം തുടർച്ചയായി ചിന്തിച്ചു വരുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ പാപത്തിൽ നിന്ന് മോചിതനാകുന്നത് പോലെ ശാപത്തിൽ നിന്നും അവൻ സ്വതന്ത്രനാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല അവൻ പുത്രത്വ പദവിയിൽ സ്വീകരിക്കപ്പെടുന്നു തുടങ്ങിയ അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് അവനിൽ അധിവസിക്കുവാൻ ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവ് അവനിൽ അധിവസിക്കുവാൻ ആരംഭിക്കുന്നതിനാൽ അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ത്രിയേക ദൈവവും നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് ത്രിയേക ദൈവവും ഒരുവനിൽ അധിവസിക്കുവാൻ ആരംഭിക്കുന്നതിനാൽ അവൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, അതും കുരന്തലേഖനം നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ. അതുകൊണ്ട് ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളിൽ അധിവസിക്കുന്നു. പരിശുദ്ധാത്മ നമ്മളെ വീണ്ടെടുപ്പതാണതിനായി മുദ്രയിടുന്നു. പരിശുദ്ധാത്മാവ് വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായി നമുക്ക് നൽകപ്പെടുന്നു. അതുപോലെ പരിശുദ്ധാത്മ നിറവ് നാം അനുഭവിക്കുന്നു. ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എത്തുപെടുമ്പോൾ നമുക്ക് സ്വയമായി അതിനെ അഭിമുഖീകരിച്ച് അതിജീവിക്കുവാൻ കഴിവുള്ളവരല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് വിശേഷവിധിയായി നമ്മളിൽ ശക്തിയോടെ വ്യാപരിക്കുകയും ആ സന്ദർഭത്തെ അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനുള്ള പ്രത്യേകമായ കഴിവും പ്രത്യേകമായ ആത്മനിറവും നമ്മുടെ മേൽ പകരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. ഇത്രയും പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഇന്ന് ആത്മ അഭിഷേകം എന്ന വിഷയത്തെക്കുറിച്ച് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. അഭിഷേകം, പരിശുദ്ധാത്മാവിനാൽ നാം അഭിഷിക്തരാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ എണ്ണയോടെ ഉപമിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ എണ്ണയോടെ ഉപമിച്ചിരിക്കുന്നതിൽ തന്നെ ആ വാക്കിൻ്റെ സൂചനയുണ്ട്. അഭിഷേകം എന്ന സൂചനയുണ്ട്. അഭിഷേകം എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം, വാക്കിൽ അതിലുള്ള അർത്ഥം എണ്ണ തേക്കുക എന്നാണ്. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ എണ്ണ തേക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ അത് എണ്ണ ഒരുവനിൽ പകരപ്പെട്ട് പ്രത്യേക പദവിയിൽ ചുമതലയിൽ അവനെ അവരോധിക്കുന്നത് പോലെ പ്രത്യേകമായ ഒരു പദവിയിൽ ഒരവസ്ഥയിൽ ഒരു നിലവാരത്തിൽ പരിശുദ്ധാത്മ നമ്മളെ അവരോധിക്കുന്നു എന്നാണ് പ്രധാനമായും അതിൻ്റെ അർത്ഥം. നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ പഴയ നിയമം മുതൽ തന്നെ ഈ അഭിഷേകം എന്നുള്ള വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മുടെ സംസാര ഭാഷയിൽ നമ്മൾ അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ ആത്മസ്നാനം പ്രാപിച്ചോ എന്ന അർത്ഥമാണ് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടു, ദൈവവചനപ്രകാരം സ്നാനത്തിൽ കർത്താവിനോട് ചേർന്നോ, ഞാനങ്ങനെ ചെയ്തു, തൊട്ടുടനെ നമ്മളങ്ങ് ചോദിക്കും അഭിഷേകം പ്രാപിച്ചോ.
അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ആത്മസ്നാനാനുഭവം നിങ്ങൾക്കുണ്ടായോ എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ കൃത്യമായി വേദപുസ്തകത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇത് വേദപഠന പരമ്പരയാണല്ലോ. ഇവിടെ നമുക്കറിയാം, നമ്മൾ പൊതുലോകത്തിൽ കോമൺ പാർലൻസിൽ പബ്ലിക്കിലെ ആളുകൾ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും അത്ര കൃത്യമായി ശാസ്ത്രീയമായുള്ള കറക്റ്റ്നെസ് ഉള്ളതായിരിക്കണം എന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ചു എന്നും സൂര്യൻ അസ്തമിച്ചു എന്നും നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാം, ഇന്ന് സയൻസ് പുരോഗമിച്ചിരിക്കുന്ന ഈ കാലത്ത് സൂര്യൻ ഉദിക്കുകയല്ല, പിന്നെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നു, സൗരയൂഥം മുഴുവനായി ചലിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടെങ്കിലും സൂര്യൻ ഈ സൗരയൂഥത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. സൗരയൂഥത്തിന് നടു നിൽക്കുന്ന സൂര്യനെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന പോലെ കറങ്ങി, പിന്നെ സൂര്യന് ചുറ്റും ദീർഘവൃത്താകൃതിയിൽ കറങ്ങുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അച്ചുതണ്ടിൽ കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമി കറങ്ങി സൂര്യാഭിമുഖമായി വരുന്നു എന്നാണ് ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് സൂര്യൻ ഉദിച്ചോ എന്നാണ് പറയുന്നത്. സൂര്യൻ ഉദിച്ചെന്നും അസ്തമിച്ചെന്നും അത് കോമൺ പാർലൻസിൽ പൊതുവായുള്ള സംസാര ഭാഷയിൽ അങ്ങനെ പറയുന്നു. നമ്മളാരും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ഭൂമി കറങ്ങി സൂര്യാഭിമുഖമായി എത്തിയോ എന്ന് നമ്മളാരും പറയാറില്ല. കറങ്ങി 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 സൂര്യപ്രകാശ നമ്മൾ ഭൂമിയിൽ അടിക്കാൻ കഴിയാത്ത നിലയിലേക്ക് തിരിഞ്ഞു പോയോ അങ്ങനെയും ചോദിക്കാറില്ല, അസ്തമിച്ചോ എന്നേ ചോദിക്കാറുള്ളൂ. ഇതുപോലെ സഹോദരങ്ങളെ, അത്ര കൃത്യതയില്ലെങ്കിലും അങ്ങനെ പറയുന്നതിൽ വലിയ തെറ്റുണ്ടെന്നൊന്നും നമുക്ക് ആരോപിക്കുവാൻ കഴിയുകയില്ല. പൊതുവായി ഉപയോഗിച്ചു വരുന്ന രീതിയല്ലേ, അതങ്ങനെ ഇരിക്കട്ടെ. എങ്കിലും ആശയത്തിൻ്റെ കൃത്യത നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അഭിഷേകം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, എണ്ണ തേക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ തിരുവെഴുത്തിൽ പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് വസ്തുക്കളെ പോലും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ഈ യാക്കോബ് പദ്ദൻഅരാമിലേക്ക് യാത്ര ചെയ്യുകയാണ്. പദ്ദൻഅരാമിലേക്ക് ലാബാൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി ഒരു ചെറിയ കപട നാടകമൊക്കെ അഭിനയിച്ച് അമ്മയുടെ വാക്കനുസരിച്ചാണ് യാക്കോബ് അപ്പനിൽ നിന്നുള്ള അനുഗ്രഹമൊക്കെ കൈവശപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. യേശാവിനെ ഒരിച്ചിരി വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെ ആ ദേശത്തുകാരികളായ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെടുക്കാതെ അവൻ്റെ അമ്മയുടെ സ്വന്തം ഗ്രഹത്തിൽ പോയി പദ്ദൻഅരാമിൽ ലാബാൻ്റെ പുത്രന്മാരിൽ ഒരുവളെ നീ ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇസഹാക്കും യാക്കോബിനെ യാത്രയയക്കുന്നു. അങ്ങനെ യാത്ര ചെയ്ത് യാക്കോബ് പോവുകയാണ്. അങ്ങനെ യാക്കോബ് പോകുമ്പോൾ പദ്ദൻഅരാമിലേക്കുള്ള യാത്രയിൽ സൂര്യൻ അസ്തമിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവന് ഒരു പട്ടണത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നു. പദ്ദൻഅരാമിലേക്കുള്ള യാത്ര ലൂസ് എന്ന പട്ടണത്തിന് പുറത്ത് അവനെത്തി. അവിടെ ഒരു തലയണ ആയിട്ടൊരു കല്ല് എടുത്തു വെച്ച് അവന് അവിടെ കിടന്നുറങ്ങുകയാണ്. കല്ലാണ് തലയണയായി വെച്ച് കിടന്നുറങ്ങുന്നത്. ആ രാത്രിയിൽ അവന് വലിയ സ്വർഗീയ ദർശനങ്ങളുണ്ടായി. ആകാശത്തോളം സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി ഭൂമിയിൽ വെച്ചിരിക്കുന്നു. അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. അവൻ ദൈവം അവനോട് സംസാരിച്ചു. വേഗം അവൻ ഉണർന്നപ്പോൾ ഓ ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് പുതിയൊരു പേരിട്ടു. ലൂസ് എന്ന പട്ടണത്തിന് പുറത്തുള്ള സ്ഥലമാണ്, ലൂസ് എന്നാണ് ആ ഭാഗത്തിന് പറഞ്ഞിരുന്നതെങ്കിലും അവൻ അതിന് ബഥേൽ എന്ന് പേരിട്ടു. ബഥേൽ എന്ന് പേരിടുകയും താൻ തലയണയായി വെച്ചിരുന്ന ആ വലിയ കല്ലെടുത്ത് തൂണായി നിർത്തി ആ തൂണിന്മേൽ എണ്ണ പകർന്ന് അതിനെ വിശേഷമായി വിശുദ്ധീകരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഈ ഇത് ദൈവത്തിൻ്റെ ആലയമായിരിക്കും, ഈ കല്ല് യാഗപീഠമാകുമെന്നൊക്കെ യാക്കോബ് അവിടെ വെച്ച് സംസാരിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കണേ, അപ്പോൾ അങ്ങനെ ആ കല്ലിനെ അഭിഷേകം ചെയ്യുന്നു എന്നാണ് അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ 28-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. എന്നാൽ പിന്നെയും നമ്മൾ 31-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവം അവനോട് അരുളിച്ചെന്നു, ഈ തൂണിനെ അഭിഷേകം ചെയ്ത സ്ഥലമായ ബെഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ. ഇത് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ദൈവം, ആ സ്ഥലത്ത് പരിമിതനായിരിക്കുന്ന ദൈവം എന്നല്ല, ബെഥേലിൽ നിനക്ക് പ്രത്യക്ഷനായ ദൈവം.
ലൂസ് എന്ന പട്ടണത്തിന് പുറത്ത് നീ ബഥേൽ എന്ന് നാമകരണം ചെയ്ത സ്ഥലത്ത്, നീ കല്ല് തലേണയായി വെച്ച് കിടന്നുറങ്ങിയ സ്ഥലത്ത്, നീ ആ കല്ലിനെ അത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ പകർന്ന സ്ഥലത്ത് നിനക്ക് പ്രത്യക്ഷനായ ദൈവമാണ് ഞാൻ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ യഹോവയാകുന്നു ഞാൻ, ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന് അവനോട് അലിച്ചു. അപ്പോൾ ആ ദൈവം അവനോട് അലിച്ച് കഴിയുമ്പോൾ തന്നെ ഈ തൂണിനെ അഭിഷേകം ചെയ്തത്, അപ്പോൾ എണ്ണ ഒഴിച്ച് വേർതിരിക്കുന്നു എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വരുമ്പോൾ ആലയത്തിലെ എല്ലാ ഉപകരണങ്ങളെയും എണ്ണ തൈലാഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 40-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് പ്രത്യേകം കാണാനായിട്ട് കഴിയും. അഭിഷേക തൈലമെടുത്ത് തിരുനിവാസവും അതിലുള്ള സകല ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിക്കണം, അത് വിശുദ്ധമായിരിക്കണം. അഭിഷേക തൈലം കൊണ്ട് ദൈവാലയത്തിലെ സമാഗമന കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും വിശുദ്ധീകരിക്കണം. അപ്പോൾ അഭിഷേകമെന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പ്രത്യേക കാര്യത്തിനായി വേർതിരിച്ചു വിശുദ്ധീകരിക്കേണ്ടതിന് അതിൽ എണ്ണ പകരുക എന്നുള്ള ആശയമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പദവിയിൽ ദൈവത്തിനായി മാത്രം നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ പിന്നെയും തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ടും 3 പ്രത്യേക ഓഫീസുകളിൽ നിയമിക്കുവാനായി വ്യക്തികളെ അഭിഷേകം ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ അങ്ങനെ ഉപകരണങ്ങളൊക്കെ വസ്തുക്കളൊക്കെ എണ്ണ തേച്ച് വിശുദ്ധീകരിച്ചിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉപകരണങ്ങളൊന്നുമല്ല, തൻ്റെ വിശുദ്ധന്മാരാണ്, തൻ്റെ മക്കളാണ് അഭിഷിക്തരാകുന്നത് എന്നുള്ളത് നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ വസ്തുക്കളും സ്ഥലവും ഉപകരണങ്ങളും ഒക്കെ ദൈവത്തിനായി മാത്രം എണ്ണ തേച്ച് എണ്ണ പൂശി വിശുദ്ധീകരിച്ചിരുന്നു, തൈലം പൂശി വിശുദ്ധീകരിച്ചിരുന്നു, പ്രത്യേകാൽ വേർതിരിച്ചിരുന്നു. നമുക്കറിയാം ദൈവം അബ്രഹാമിൻ്റെ പ്രത്യക്ഷനായ അബ്രഹാം തന്നെ മോൻ ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ പർവ്വതം, ആ പർവ്വതത്തിലെ ആ പ്രത്യേക സ്ഥലം പിൽക്കാലത്ത് അരവിനായുടെ മെതിക്കളമായി തീർന്ന ആ സ്ഥലം, ആ സ്ഥലത്താണ് ശലോമോൻ ദൈവാലയം പണിയുവാൻ തുടങ്ങുന്നത്. ദൈവ നിയോഗപ്രകാരമാണ് അവിടെ പണി ആരംഭിച്ചത്. ആ സ്ഥലം വിശുദ്ധമാണ്. ഇന്നും ആ സ്ഥലം പ്രത്യേകാൽ ഒരു ബോൺ ഓഫ് കണ്ടെൻഷൻ, ഒരു വിവാദ ഭൂമിയായി തുടരുന്നു നമുക്ക് കാണാൻ കഴിയുമല്ലോ. അവിടെ ഓമർ എന്ന മുസ്ലിം നേതാവ് പണിത മോസ്കാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ ദൈവാലയം ഇരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ആ സ്ഥലത്തിന് അവകാശമിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ടത് കാണാൻ കഴിയും, പിന്നെ ഉപകരണങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടത് കാണാൻ കഴിയും. അത് പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ നിവാസമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളാണ്. നമ്മളാണ് അവൻ്റെ വിശുദ്ധ മന്ദിരം. 2-ോ 3-ോ പേർ അവൻ്റെ തിരുനാമത്തിൽ, ദൈവ തിരുനാമത്തിൽ എവിടെ കൂടിയാലും ദൈവ സാന്നിധ്യം അവിടെ പ്രത്യേക നിലയിൽ ഉണ്ടാകും. സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉണ്ടെങ്കിലും വിശുദ്ധന്മാർ തിരുനാമത്തിൽ കൂട്ടായ്മയിൽ കൂടി വരുമ്പോൾ പ്രത്യേകമായ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് അവൻ്റെ മന്ദിരമായിരിക്കുന്നത്. സ്ഥലങ്ങൾ ഒന്നും വിശേഷതയുള്ളതല്ല, ഉപകരണങ്ങളൊന്നും വിശേഷതയുള്ളതല്ല. ഈവൻ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകമോ വേദപുസ്തകമോ ഒക്കെ ആണെങ്കിൽ പോലും അത് വിശുദ്ധമാണ്, അത് പ്രത്യേക നിലയിൽ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ അരുളപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് വിശുദ്ധമായി, അത് വിശേഷമായി നമ്മൾ പരിഗണിക്കുന്നു. എങ്കിലും ആ കടലാസിന് അതിൻ്റേതായ പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പ്രസംഗപീഠം അതിൻ്റേതായ പ്രത്യേകതയൊന്നും ഉള്ളതല്ല. നമ്മൾ കൂടി വരുന്ന സ്ഥലം അതിൻ്റേതായ പ്രത്യേകതയൊന്നും ഉള്ളത്, പക്ഷേ നമ്മളത് വേർതിരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളതിനെ എണ്ണയൊന്നും തേച്ച് നമ്മൾ വിശുദ്ധീകരിക്കുന്നുവെന്നുമില്ല. അപ്പോൾ ആ സ്ഥലം പഴയ നിയമത്തിൽ സ്ഥലത്തെയും വസ്തുക്കളെയും ഉപകരണങ്ങളെയും എണ്ണ തേച്ച് വിശുദ്ധീകരിച്ചിരുന്നതുപോലെ പുതിയ നിയമത്തിൽ വസ്തുക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. ഓഫ് കോഴ്സ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവമഹത്വത്തിനായി വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ വിശുദ്ധമെന്ന് നമുക്ക് പറയാനും കഴിയും. നമുക്കറിയാമല്ലോ കർത്തൃ തിരുമേശയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ സാധാരണ മറ്റ് കാര്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കാറില്ല, അത് നമുക്ക് വേർതിരിക്കപ്പെട്ടതായിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയും. പക്ഷേ നമ്മൾ തൈലം തേച്ച് എണ്ണ തേച്ചൊന്നും വേർതിരിക്കുന്നൊന്നുമില്ല.
അങ്ങനെ പുതിയ നിയമത്തിൽ നമ്മളാണ് അഭിഷിക്തരായിരിക്കുന്നത്. അത് പഴയ നിയമം മുതലേ നമുക്കതിന് നിഴൽ കാണാൻ കഴിയും. മൂന്ന് ഓഫീസുകളിലേക്കാണ് അഭിഷേകം ചെയ്തിരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് അഭിഷേകം ചെയ്തിരുന്നത് രാജാവ് എന്ന പദവിയിൽ, രണ്ടാമത് പുരോഹിതൻ എന്ന പദവിയിൽ, മൂന്നാമത് പ്രവാചകൻ എന്ന പദവിയിൽ. ഈ മൂന്ന് പ്രത്യേകമായ ശുശ്രൂഷയ്ക്കു വേണ്ടി വ്യക്തികളെ വേർതിരിക്കുമ്പോഴാണ് പഴയ നിയമത്തിൽ അവരെ എണ്ണ തേച്ച് തലയിൽ തൈലം പകർന്ന് ആ പ്രത്യേക പദവിയിൽ അവരെ വേർതിരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അപ്പോൾ നമ്മളാണിന്ന് ഇന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നവർ, നമ്മളാണിന്ന് എണ്ണ തേച്ച് അഭിഷിക്തരാകുന്നവർ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ഇതിനെക്കുറിച്ച് അല്പം വാക്കുകൾ നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേലിരിക്കുന്നു എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 20-ാം വാക്യം 27-ാം വാക്യം ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവനാ ഉള്ള അഭിഷേകം നിങ്ങളിലിരിക്കുന്നു, ആ അഭിഷേകം നിങ്ങൾക്കെല്ലാം അറിയിച്ചു തരുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല എന്നിങ്ങനെ അവൻ്റെ 20-ാം അധ്യായം യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. ആ പ്രത്യേക പദവിയിൽ നാം അവരോധിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അവരോധിക്കപ്പെടുമ്പോൾ ദൈവഹിതം സംബന്ധിച്ചുള്ള വ്യക്തമായ ഉൾക്കാഴ്ച ദൈവം നമുക്ക് തരുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 27-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണാനായി കഴിയുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയാലും അത് ഫോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും ഇത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. കർത്താവ് നമ്മളിൽ വസിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്ന പോലെ നമ്മൾ കർത്താവിൽ വസിക്കുന്ന അനുഭവമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നു പറയുമ്പോൾ ഒരു പ്രത്യേകമായ പദവിയിൽ നമ്മളെ അവരോധിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രത്യേക പദവിയിൽ അവരോധിക്കുമ്പോൾ ആ പദവിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉൾക്കാഴ്ചകളും പരിജ്ഞാനവും അതിന് ആവശ്യമുള്ള ആ പദവിയിൽ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നതിന്, ആ പദവിയിൽ ദൈവമഹത്വത്തിന് ജീവിക്കുന്നതിന് ആവശ്യമുള്ള പരിജ്ഞാനവും അതിനുള്ള എല്ലാ കഴിവുകളും നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നാം അനുഭവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളപ്പോൾ അഭിഷേകം എന്ന് പറയുമ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, രാജാവായി അഭിഷേകം ചെയ്യുന്നു. ദാവീദിനെ തൻ്റെ സഹോദരന്മാരോടില്ല രാജാവായി അഭിഷേകം ചെയ്തു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശൗലിനെ ശമൂവേൽ പ്രവാചകൻ രാജാവായി അഭിഷേകം ചെയ്യുന്നു. തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അവൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അതുപോലെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ തന്നെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. പിന്നെയും നമ്മൾ കാണുന്നുണ്ട് ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യഹൂദാ പുരുഷന്മാരെ എല്ലാവരും ദാവീദിനെ രാജാവായി പിന്നെയും ഒന്നും കൂടി അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നമ്മളതുപോലെ തന്നെ ശലോമോനെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ അതിന് 39-ാം വാക്യത്തിൽ ഈ രണ്ട് വാക്യങ്ങളിൽ ശലോമോനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ ദാവീദ് കൽപ്പിക്കുന്നതും ശലോമോനെ അഭിഷേകം ചെയ്യുന്നതും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ 1-ാമത്തെ ഓഫീസ് അഭിഷിക്തൻ എന്നുള്ളതിൻ്റെ 1-ാമത്തെ ഓഫീസ് രാജാവായി അഭിഷിക്തരാകുന്നു. 2-ാമത്തെ ഓഫീസാണ് പുരോഹിതന്മാരായി നമ്മൾ അഭിഷിക്തരാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറപ്പാട് പുസ്തകം 1 പത്രോസിന് 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളെ രാജകീയ പുരോഹിതവർഗമായി നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുക, നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി തീർന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം നമ്മളത് കാണാൻ കഴിയുന്ന രാജ്യവും
പുരോഹിതന്മാരെ ആക്കിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ രാജകീയ പദത്തിൽ കൂടെ വാഴുവാനായി യേശു ക്രിസ്തുവിനോട് കൂടെ വാഴുവാനായി രാജ്യത്വ പദവിയിൽ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. രണ്ട്, പൗരോഹിത്യ പദവിയിൽ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നപ്പോൾ അഭിഷേകം എന്നുള്ളത് കൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് വിശേഷമായ ഒരു പദവിയിൽ നമ്മളെ അവരോധിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ, പുരോഹിത പദവിയിൽ പൗരോഹിത്യത്തിൽ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവർ, പ്രവാചകൻ എന്ന നിലയിൽ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചാൽ പ്രവാചക ശുശ്രൂഷയ്ക്കായി എണ്ണ പകർന്ന് അഭിഷേകം ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. നമുക്കറിയാം ഏലിയാവ് ഈസബലിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ഭയന്ന് അവൻ ഒളിച്ചോടുകയാണ്. ഓടി കർമ്മേലിൽ വലിയ ദൈവപ്രവൃത്തി ചെയ്ത പ്രവാചകനാണെങ്കിലും ആ രാജ്ഞിയുടെ ഭീഷണി വാക്കുകളുടെ മുമ്പിൽ അവൻ തളർന്നുപോയി. നമുക്കറിയാം യാക്കോബ് അപ്പോസ്തലൻ ലേഖനത്തിൽ 4:5 നമ്മൾ വായിക്കുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന്. നമ്മളിൽ ഒരുനെ പോലെയുള്ളൊരു മനുഷ്യൻ, അവൻ ഭയന്നുപോയി. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്ത്രീയാണ് ഈസബൽ. അവൾ ഏലിയാവിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ ഭയന്നുപോയി, അവൻ ഓടിപ്പോവുക. ഓടിപ്പോയി ചൂരച്ചെരയുടെ തണലിൽ കിടന്നുറങ്ങുകയാണ്. ദൂതൻ വന്നവനെ തട്ടി ഉണർത്തി വെള്ളവും അടയും കൊടുത്തു. അത് കഴിച്ചു പിന്നെയും കിടന്നുറങ്ങി. രണ്ടാമതവനെ തട്ടി ഉണർത്തി അവനെ പ്രത്യേകം അവനെ നിയോഗിക്കുകയാണ്. പ്രത്യേക നിയോഗമായിട്ടാണ് ദൈവം അവനെ അയക്കുന്നത്. നമുക്കറിയാം ഒന്നാമതായിട്ട് അവൻ ചെയ്യേണ്ടിയിരുന്നത് ഏലീശായെ അവന് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമതായി നിംശിയുടെ മകനായ യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് പറയുകയുണ്ടായി. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് ഏലീശായെ പ്രവാചകനായി അഭിഷേകം ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഏലീശായെ പ്രവാചകനായി അഭിഷേകം ചെയ്യുമ്പോൾ രാജക്കമൽ 1:19 വായിക്കുമ്പോൾ ഏലീശായെ പ്രവാചകനായി അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും ഏലിയാവ് ചെന്ന് ഏലീശയെ കാണുമ്പോൾ അവൻ 12 കാളയെ പൂട്ടി ഉഴുതുകൊണ്ട് നിൽക്കുകയാണ്. 11 പേര് വേലക്കാർ മുമ്പിൽ ഉഴുന്നു. 12 കാളയോടുകൂടി ഏലീശ തന്നെയാണ് ഉഴുതുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഏലിയാവ് ഓടിച്ചെന്ന് അവൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇട്ടേച്ച് അവനിങ്ങ് ഏലിയാവ് ഇങ്ങനെ ഓടിപ്പോരുക. ഈ പുതപ്പ് തന്നെ മേൽ വീണപ്പോൾ ഏലീശ കലപ്പ വിട്ടേച്ച് ഏലിയാവിൻ്റെ പിന്നാലെ ഓടുകയാണ്. അവൻ വന്ന് ഞാൻ എൻ്റെ ജനത്തോടൊന്ന് വിട പറയുവാൻ യാത്ര പറയുവാൻ വാദം തരണമെന്ന് പറയുകയും അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ കാളക്കോപ്പ് കൊണ്ട് കാളയെ അറുത്ത് വലിയൊരു വിരുന്ന് കഴിച്ച ശേഷം ഏലീശ ഏലിയാവിന് ശിഷ്യനായിത്തീരുന്നു നമുക്ക് കാണാൻ കഴിയും. എന്നതൊക്കെ നമ്മളവിടെ കാണുന്നില്ല. വെൽ, അതിച്ചൊരു പ്രധാനമായ കാര്യമാണ്, നമുക്ക് പിന്നെ അതിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 ഓഫീസിലാണ് പ്രധാനമായിട്ടും എണ്ണ തേച്ച് അഭിഷേകം ചെയ്തിരുന്നു എന്നുള്ളത് കാണുന്നു. നമ്മൾ രാജാക്കന്മാരായ അഭിഷിക്തരാണ്, 2 പുരോഹിതന്മാരായ അഭിഷിക്തരാണ്. ആ പൗരോഹിത്യ പദവിയിൽ നമ്മളെ അവരോധിച്ചിരിക്കുന്നു എന്നുള്ളത് അല്പം വിശദീകരിക്കുവാൻ ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, ദൈവസഭ മുഴുവനും പൗരോഹിത്യ പദവിയുള്ളവരാണ്. ഈ കാലത്തും പ്രത്യേകമായി ചിലരെ മാത്രം പൗരോഹിത്യ പദവിക്കായി നിയമിച്ചിരിക്കുന്നു എന്ന ആശയം ക്രിസ്തീയ സമൂഹങ്ങളിൽ പരക്കെ നിലനിൽക്കുന്നുണ്ട്. വേർപെട്ട സമൂഹങ്ങൾ മാത്രം, സഭകൾ മാത്രമാണ് അതിനെ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അംഗീകരിക്കാതിരിക്കുന്നത്. നമ്മൾ പഴയ നിയമ പൗരോഹിത്യ പദവിയിൽ അഭിഷേകം ചെയ്തിരുന്നത് പോലെയുള്ള ചില ചടങ്ങുകളിലൂടെ പ്രത്യേകമായി ചിലരെ പൗരോഹിത്യ പദവിയിൽ നിയമിക്കുന്നു എന്നുള്ള രീതിയിൽ പല സഭകളും ഇന്നും ആ നടപടികൾ അനുവർത്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമ പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ പ്രമാണങ്ങൾക്ക് പകരമായി പുതിയ നിയമത്തിൽ ഒരു പ്രമാണവുമില്ല, ഒരു ഉപദേശവുമില്ല.
അതിന് പകരം ഇത് എന്ന് പറയുവാനായിട്ട് ഒരു ഉപദേശവും പുതിയ നിയമത്തിൽ നൽകിയിട്ടില്ല. പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയല്ല പുതിയ നിയമ പൗരോഹിത്യം. പഴയ നിയമ നിയമത്തിൽ നമ്മൾ കാണുന്നതൊക്കെ നിഴലുകളാണ്, പുതിയ നിയമത്തിൽ അവ പൊരുളുകളാണ്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ചില സഹോദരങ്ങൾ അവർ നിഷ്കളങ്കരായി അവരങ്ങ് അനുവർത്തിച്ച് പോരുന്ന ചില രീതികളുണ്ട്. അവരുടെ ചില പ്രാർത്ഥനകളിലും ശ്ലോകങ്ങളിലുമൊക്കെ ഗീതങ്ങളിലുമൊക്കെ അവർ പാടാറുണ്ട്, ആദ്യ ആചാര്യനായിരുന്നു അഹ്റോനെന്നും അഹ്റോനിൽ നിന്ന് കൈവെപ്പിനാൽ ഇങ്ങനെ സെക്കരിയാവ് പുരോഹിതനായിരുന്നും സെക്കരിയാവിൽ നിന്ന് യോഹന്നാൻ സ്നാപകൻ പുരോഹിതനായി എന്നും യോഹന്നാനിൽ നിന്ന് ഈശോമശിഹ പുരോഹിതനായി എന്നും അങ്ങനെയുള്ള നിലയിലുള്ള ചില ഗീതങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ടല്ല. ലേവ്യ പൗരോഹിത്യവും ന്യായപ്രമാണവും യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാമല്ലോ എബ്രാലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകം നമ്മൾ വായിക്കുന്നു, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മിൽക്കീസെദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. കണ്ടോ, പൗരോഹിത്യം മാറിപ്പോയി, ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയല്ല പുതിയ നിയമ പൗരോഹിത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാനേ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു പുതിയ നിലയിൽ യേശു ക്രിസ്തുവിൽ മെൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ പൗരോഹിത്യ പദവിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. സമയം പോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എത്രയോ വലിയ പദവിയാണ്. പഴയ നിയമത്തിൽ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചിരുന്നു. നമ്മളും ആ പരിശുദ്ധാത്മാവിനെ വെറും തൈലം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് നമ്മൾ ദൈവത്തിനായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ വലിയ പദവിയാണ്. ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും?
നെഞ്ചമുറിവുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂദരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ, പഞ്ചമുറിവുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂദരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ, പാപികളാ നരവർഗത്തിനായി ശാപമരണം വരിച്ചവനേ.